സോ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രസീലിൻ്റെ വീഡിയോ നാളെ രാവിലെ വരുന്നതാണ്. സോ ഇന്നാണെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ നോക്കാനായിട്ടാണ് കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നപ്പോൾ ഇതിന് ശേഷം എനിക്ക് കുറച്ച് സ്ഥലത്തൊക്കെ പോകാനായിട്ടുണ്ടാകൊണ്ട് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് കുറച്ച് പറഞ്ഞിട്ട് നമുക്ക് നാളെ ബ്രസീലിൻ്റെ സ്ക്വാഡ് അനാലിസിസ് വീഡിയോ രാവിലെ തന്നെ ഇടാം. സോ ഫസ്റ്റ് ഞാൻ പറയാനായിട്ടുള്ളത്, സെസ്കോ തൻ്റെ കോൺട്രാക്ട് പുതുക്കാനായിട്ട് പോവുകയാണ്. സോ കറൻ്റ്ലി സെസ്കോയുടെ സ്ലോവേനിയൻ സ്ട്രൈക്കറായ സെസ്കോയുടെ ഡീല് 2027 വരെയാണുള്ളത്. പക്ഷേ 2028 ഒരു ഇയറും കൂടെ അയാൾ എക്സ്റ്റെൻഡ് ചെയ്യും. കൂടാതെ അദ്ദേഹത്തിന് കൂടുതൽ സാലറി ഇൻക്രീസ് ചെയ്യും. കൂടാതെ ഒരു ജെൻറിൽമെൻസ് അഗ്രിമെൻറ്റും ഇവർക്കിടയിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. റൈറ്റ് നോ ഒരു 55 മില്യൻ്റെ ഒരു റിലീസ് ക്ലോസ് ഉണ്ട്. സോ ആർ ബി ലൈപ്സിഗിന് അറിയാം, മേ ബി ആളെ കുറച്ചുകൂടെയും കൂടിയ പ്രൈസിന് വിടാൻ പറ്റും. കൂടാതെ ഇപ്പം സെസ്കോയുടെ കയ്യിലുള്ളതിനേക്കാളും കുറച്ചുകൂടെയും പവർ സെസ്കോയ്ക്കും കൊടുക്കുന്നു. കൂടാതെ കുറച്ചുകൂടെയും എന്നാ പറയുക ഒരു ഇൻക്രീസ്ഡ് റിലീസ് ക്ലോസോടെ മേ ബി വെക്കുമായിരിക്കും. സോ ഹാളൻഡൊക്കെ ചെയ്തപോലെ, ബോറിസ് ഡോർട്മുണ്ട് ചെയ്തപോലെ ഒരു ജെൻറിൽമെൻസ് അഗ്രിമെൻറ്റ്, അതായത് പുള്ളിക്ക് ഡിസൈഡ് ചെയ്യാം ഏത് ക്ലബിലോട്ട് നീങ്ങാന്നുള്ള കാര്യം പുള്ളിക്ക് ഡിസൈഡ് ചെയ്യാം. കൂടാതെ ഒരു റിലീസ് ക്ലോസും, ഒരു ഹാളൻഡ് വെച്ചാലും ഒരു റിലീസ് ക്ലോസ് കൂടെ വെക്കും. കൂടാതെ ആളുടെ സാലറിയും ഇൻക്രീസ് ചെയ്യും, കൂടുതൽ മിനിറ്റ്സ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. സോ ഈ സീസൺ നമ്മൾ നോക്കാനുണ്ടെങ്കിൽ 17 മാച്ചുകൾ ആരും റെഗുലർലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടീമിൽ മിക്കപ്പോഴും ഓഫ് ദ ബെഞ്ച് കുറേ മാച്ചുകൾ വന്നിരുന്നു. സോ യൂറോയിൽ ആളുടെ പ്രകടനം എന്തായാലും എന്തൊക്കെയാണെങ്കിലും ഇപ്പം സൂപ്പറായിട്ട് കളിക്കുവാണേലും കുറച്ചുകൂടെ നല്ലതായിരിക്കും. പക്ഷേ എന്തായാലും ആൾ നെക്സ്റ്റ് ഇയർ ആർ ബി ലൈപ്സിഗിൽ സ്റ്റേ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആളിൽ ഹ്യൂജ് ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ചെൽസിയും ആർസനലും മാൻ യുണൈറ്റഡും വേർ ദ ഫ്രണ്ട് റണ്ണേഴ്സ് എന്നായിരുന്നു കേട്ടിരുന്ന ന്യൂസുകൾ. സോ ആൾ 1 ഇയറോടെ എന്തായാലും അവിടെ കാണും. മേ ബി നെക്സ്റ്റ് ഇയർ ഒരു ജെൻറിൽമെൻസ് അഗ്രിമെൻറ്റ് എന്ന രീതിയിൽ പോകുമായിരിക്കും. സോ എന്തായാലും ആർ ബി ലൈപ്സിഗിന് ഇവിടെ ബെനിഫിറ്റ് ആണ്. 1 വർഷത്തോടെ ആളെ മിനിമം അവിടെ കിട്ടും. 2028 വരെ കോൺട്രാക്ട് ഉണ്ട്. കൂടാതെ ഒരു കൂടിയ റിലീസ് ക്ലോസിന് വിൽക്കുകയും ചെയ്യാം. ഇങ്ങനെയാർക്കും കൂടുതൽ പവർ കിട്ടുകയാണ്, കൂടുതൽ സാലറി, കൂടുതൽ മിനിറ്റ്സ് ആൻഡ് മേ ബി ഒരു ആൾക്ക് കൂടുതൽ കൺട്രോൾ ക്ലബിനെ ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള. സോ എല്ലാം കൂടെ ആകുമ്പോഴേക്കും ഇറ്റ് ലുക്സ് റിയലി ഗുഡ്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സെസ്കോ ചെയ്തൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. 21 വയസ്സുകാരൻ, ആളുടെ ഇൻട്രസ്റ്റ് എന്തായാലും കൂടാൻ പോകുന്നേ ഉള്ളൂ ക്ലബുകളിൽ. സോ അവിടെ നിന്ന് നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ റുഡിഗറിന് 100 മില്യൺ, അതായത് 4 വർഷം കൊണ്ട് 100 മില്യൺ ഏൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോൺട്രാക്ട് പ്രപ്പോസലുമായിട്ട് അൽ നാസർ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ അൽ നാസർ വന്നിരിക്കുകയാണ്. സോ റിപ്പോർട്ടുകൾ പ്രകാരം കറൻ്റ്ലി ഇപ്പോൾ ആൾക്ക് 2 ഇയർ ഡീലും കൂടെ ഉണ്ട് റയൽ മാഡ്രിഡിൽ. 4 ഇയർ ഡീലാണ് ആൾ സൈൻ ചെയ്തത്, ഇപ്പോൾ 2 വർഷം കഴിഞ്ഞും ഇനിയും 2 മോർ ഇയേഴ്സ് ആളുടെ ഡീലുണ്ട്. സോ ആളുടെ ക്ലോസോ അതോ എന്താണ് റയൽ മാഡ്രിഡ് ഓഫർ ചെയ്യുന്നതെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ആദ്യമേ പ്ലെയറുമായിട്ടൊരു പേഴ്സണൽ ടൈമിൽ എത്രയുള്ളൂ. സോ ആസ് പെർ റിപ്പോർട്ട്സ് 100 മില്യൺ, 4 വർഷം കൊണ്ട് 100 മില്യൺ, ടാക്സ് ഇല്ല. സോ 25 മില്യൺ ഗ്യാരണ്ടീഡ്, കൂടാതെ മറ്റ് ബോണസസുകൾ കാണും. 100 മില്യൺ ഗ്യാരണ്ടീഡ് ഏൺ തക്ക ഏൺ ചെയ്യും എന്ന രീതിയിലുള്ള ഒരു ഓഫറാണ് റുഡിഗറിന് മുമ്പിൽ വെച്ചിരിക്കുന്നത് സൗദിയിൽ നിന്നും. സോ എന്താവുമെന്ന് അറിയത്തില്ല, ആൾ അക്സെപ്റ്റ് ചെയ്യുവോ റിജക്റ്റ് ചെയ്യുവോ ഒന്നും അറിയത്തില്ല. കേട്ടിടത്തോളം റയൽ മാഡ്രിഡിനെ റുഡിഗറുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നീക്കം. റുഡിഗറിനെ ഒരിക്കലും അവർ വിടാനായിട്ട് ആഗ്രഹിക്കുന്നില്ലായിരിക്കും, നമുക്കൊന്നും അറിയത്തില്ല. എന്തായാലും യൂറോയ്ക്ക് ശേഷം കാര്യങ്ങളുടെ കറക്റ്റ് വ്യവസ്ഥ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ, സോ പ്ലെറ്റംബർഗൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, മറ്റൊന്നു പറയാം, ലെവി കോൾവില്ല് സീരിയസ് ഇൻട്രസ്റ്റ് നമ്മൾ നോക്കാനായിട്ടാണ് ബയൺ മ്യൂണിക്ക് കാണിക്കുന്നു എന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. സോ നമുക്കറിയാം കഴിഞ്ഞ വർഷം 2023 ഓഗസ്റ്റിൽ വെച്ച് തന്നെ ആൾ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. ലാസ്റ്റ് ഇയർ ഓഫ് ദ കോൺട്രാക്ടിലോട്ടായിരുന്നു കിടന്നിരുന്നത്, പക്ഷേ പിന്നീട് 6 വർഷത്തോടെ എക്സ്റ്റെൻഡ് ചെയ്തു. +1 മോർ ഇയറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഓഫറോടെ വെച്ചോണ്ടാണ്, ചുരുക്കി പറഞ്ഞാൽ 6+1 ഇയർ എന്ന് പറയുന്ന ഒരു ഡീലിലുള്ള ഒരു കോൺട്രാക്ട് ആൾ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു ലെവി കോൾവില്ല്. സോ ചെൽസി ഹൈലി റേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറുമാണ്. പക്ഷേ ഈ സീസൺ പൊച്ചറ്റിനോ പല അവസരങ്ങൾ കൊടുത്തിരുന്നെങ്കിലും ശരിക്കും ഇമ്പ്രസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇല്ല, അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പ്രസ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ചെൽസി ഹൈലി റേറ്റ് ചെയ്യുന്ന നെക്സ്റ്റ് സീസൺ കൂടുതൽ മർക്കേസ മേ ബി കൂടുതൽ മിനിച്ച് കൊടുക്കുന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയത്തില്ല എന്താവുന്നു. ബട്ട് ഇപ്പോൾ ബയൺ മ്യൂണിക്ക് സീരിയസ്ലി ഗോൾവിൽ ഇൻട്രസ്റ്റഡ് ആണെന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. സോ വിൻസെന്റ് കമ്പനിയാണല്ലോ അവിടുത്തെ മാനേജർ. സോ നമ്മൾ നോക്കുവാണെങ്കിൽ കോൽവില്ല് മത്തേസ് ഡിലൈറ്റ്, എസ്പെഷ്യലി മത്തേസ് ഡിലൈറ്റ് എന്ന് പറയുന്ന പ്ലെയറിനെ അവർ മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ മത്തേസ് ഡിലൈറ്റ് പോകാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. കൂടാതെ ഉപ്പമെക്കാനോയ്ക്ക് അവർ ഓഫേഴ്സ് ലിസൺ ചെയ്യുന്ന റൂമറുകളുണ്ട്. അതിനാൽ തന്നെ എന്തുകൊണ്ടും ആൻഡ് കിമ്മിൻജെ ഓൾസോ. സോ ഇവരൊന്നും അൺടച്ചബിൾ അല്ല. ബയൺ മ്യൂണിക്കിന് എല്ലാ സെൻട്രൽ ബാക്സും അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് എന്നാണ് കേൾക്കുന്ന റൂമറുകൾ. എസ്പെഷ്യലി മത്തേസ് ഡിലൈറ്റ്, ആ പുള്ളിയുടെ സാലറി സ്ക്യൂച്ച് എങ്ങനെയല്ല അത് കട്ട് ചെയ്യാനായിട്ട് അവർ നോക്കുകയാണ്. ആൻഡ് പകരക്കാരനായിട്ട് കോൽവില്ലാണ് അവർ കണ്ടെത്തിയേക്കുന്നതെന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. സോ ചെൽസി ഫാൻസ് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ, ഷുഡ് ചെൽസി ക്യാഷ് ഇൻ ഓൺ കോൾവിൽ ഓർ നിങ്ങൾ ഹൈലി റേറ്റ് ചെയ്യുന്ന പ്ലെയറാണ് എന്താണ് അഭിപ്രായം എന്ന് പറയുക. അവിടെ നിന്ന് നേരെ നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോവുകയാണെങ്കിൽ മറ്റൊന്നുമല്ല, അൽ നാസർ അടുത്ത ഗോൾ കീപ്പറിനെ സൈൻ ചെയ്യാൻ പോവുകയാണ്. മറ്റൊന്നും ആരുമല്ല, നമ്മുടെ യു എൻ എസിൻ്റെ പോളിഷ് ഗോൾ കീപ്പറായ ഷെസ്നീനെ അൽ നാസർ 2 ഇയർ ഡീലിന് സൈൻ ചെയ്യാൻ പോവാണ്.
ആൾ പെർ ഇയർ ഗ്യാരണ്ടീഡ് ആയിട്ട് 19 മില്യൺ യൂറോസ് ഏൺ ചെയ്യും. സോ ഒരു 38 മില്യൺ യൂറോസിൻ്റെ കോൺട്രാക്ട്. സോ കൂടുതൽ ഫീസിനെ കുറിച്ചും മറ്റുമൊക്കെ ഉള്ള സ്ട്രക്ചറുകളൊക്കെ പിന്നീട് വരുന്നതാണ്. സോ ആൾ പേഴ്സണൽ ടേംസ് അഗ്രി ചെയ്തിരിക്കുകയാണ്. യുവെന്റസ് ഈസ് ഓൾസോ ഓപ്പൺ ടു ലെറ്റിംഗ് ഹിം ഓപ്പൺ ടു ലെറ്റ് ഹിം ലീവ് എന്നാണ് കേൾക്കുന്നത്. സോ ഷെസ്നി ഏറ്റവും കോമഡി അഥവാ ആളുകൾ കുത്തിപ്പോകുന്ന കാര്യം എന്നാന്ന് വെച്ചാൽ കുറേ ഇപ്പം സൗദി അറേബ്യൻ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈപ്പിൽ സൗദിയിലോട്ട് നീങ്ങുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അന്ന് ആൾ പറഞ്ഞിരുന്നു, എനിക്ക് ഇനഫ് മണി ഉണ്ട് സൗദി പോകേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പോൾ ആൾ സൗദിയിലോട്ട് നീങ്ങുകയാണ്. സോ ഷെസ്നി ടു സൗദി അറേബ്യ ടു അൽ നാസർ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ നെക്സ്റ്റ് സീസണിലെ ടീമിൻ്റെ ഗോൾ കീപ്പറായിട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ടീമേറ്റ് ആയിരുന്നു യുവെന്റസിൽ. സോ ആൾ തിരിച്ചു വരികയാണ്, ഷെസ്നി റീയുണൈറ്റിംഗ് വിത്ത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. സോ അവിടെ നിന്ന് നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകണേ, പെപ് ഗാർഡിയോള വീണ്ടും പറഞ്ഞിരിക്കുകയാണ് മറ്റൊന്ന് ഒരാൾ ഇനിയും ബാർസലോണ ടീമിൻ്റെ കോച്ചായിട്ട് തിരിച്ചു വരത്തില്ല എന്നുള്ളൊരു കാര്യം ആൾ തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. സോ ഇത് ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആൾ ഇതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇനിയും ബാർസലോണ തിരിച്ചു വരുവാണെങ്കിൽ ബാർസ അത്ലറ്റിയുടെ കോച്ചായിട്ടോ അല്ലെ ബാർസ അത്ലറ്റിയിൽ എന്തെങ്കിലും ഒരു ജോബ് എന്ന രീതിയിലേ വരത്തുള്ളതെന്നാണ് ആൾ പറഞ്ഞത്. ബാർസ മെയിൻ ടീമിൻ്റെ കോച്ചായിട്ട് താൻ ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്നുള്ളൊരു കാര്യം ഇതിനു മുമ്പ് ആൾ പറഞ്ഞാണ്. അതുതന്നെയാണ് ആൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. സോ ബാർസലോണയുടെ മെയിൻ ടീം കോച്ചായിട്ട് പെപ് ഗാർഡിയോള വരുന്ന കാര്യം തൽക്കാലം ആലോചിക്കേണ്ട എന്നാണ് പറയാനായിട്ടുള്ളത്. സോ അവിടെ നിന്ന് അടുത്ത അപ്ഡേറ്റ് പറയാനായിട്ടുള്ളത് ഫ്രാങ്കി ഡിയോങ്ങിനെയാണ്. സോ ഫ്രാങ്കി ഡിയോങ് ഈസ് ഔട്ട് ഓഫ് ദ യൂറോസ്. യൂറോസിൽ നിന്ന് ഫ്രാങ്കി ഡിയോങ് പുറത്തായിരിക്കുകയാണ്. നമുക്കറിയാം ബാർസലോണയിൽ ഈ സീസൺ കണ്ടിന്യൂസ് ഇഞ്ചറീസ് മരട്ടിയിരുന്ന ഒരു പ്ലെയറായിരുന്നു ഫ്രാങ്കി ഡിയോങ്. സോ ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ ഇഞ്ചറി ഇഷ്യൂസ് കാരണം ബാർസലോണ പലപ്പോഴും സ്ട്രഗിൾ ചെയ്തിരുന്നു. പക്ഷേ യൂറോസിന് മുമ്പ് മേ ബി ആൾ ഫിറ്റാവും. ആൾ പ്രോബബ്ലി ഫസ്റ്റ് മാച്ച് മിസ്സാവും, അതിനുശേഷം മേ ബി മിസ്സാവും എന്നാൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയില്ല. അതിനുശേഷമുള്ള മാച്ചുകളിലോട്ട് ആൾ സ്റ്റാർട്ടിങ് ഫിറ്റ്നസ്സിലോട്ട് വരുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ റിപ്പോർട്ടുകളെല്ലാം തള്ളിക്കൊണ്ട് ഇപ്പം ഒഫീഷ്യലായിട്ട് റൊണാൾഡ് കോമാൻ തന്നെ വന്ന് പറഞ്ഞിരിക്കുകയാണ് ഫ്രാങ്കി ഡിയോങ് ഈസ് ഔട്ട് ഓഫ് ദി യൂറോസ്. ആൻഡ് ആൾ ബാർസലോണേനെ ഓവർലോ ഇപ്പം ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ ഒരു ഇഞ്ചറിയുടെ ഒരു റീസൺ എന്നുള്ള രീതിയിൽ. സോ എന്തൊക്കെയാണോ എന്തോ എന്നേ പറയാനായിട്ടുള്ളൂ. പക്ഷേ ക്ലബാണ്, ക്ലബാണെങ്കിൽ അവർക്ക് നമ്പർ ഓഫ് ഗെയിംസ് കളിപ്പിക്കണം. സോ ഫ്രാങ്കി ഡിയോങ് ഒരു പ്യൂറ്റർ പ്ലെയറാണ്. സോ ആൾ അവൈലബിൾ ആകുമ്പോൾ ബാർസലോണ കളിപ്പിക്കും. ശരിയാണ് വർക്ക് ലോഡ് ഒരു ഇഷ്യൂ ആണ്. ഇപ്പം കണ്ടിന്യൂസ് ഫ്രാങ്കി ഡിയോങ്ങിനെ ബാർസലോണ ലാസ്റ്റ് സീസണും ഈ സീസൺ ഫിറ്റായിരുന്നപ്പോഴും എല്ലാം യൂസ് ചെയ്തിരുന്നു. ബട്ട് ഇറ്റ് ഹാപ്പൻസ് അല്ലേ. എന്ത് പറയാനായിട്ടാണ്, ഇപ്പം റയൽ മാഡ്രിഡ് അഗേൻസ്റ്റ് ആ മാച്ചിലാണ് വാൽവേർഡെ ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ്, അവിടെ നിന്നാണ് ഈ ഒരു ഇഞ്ചറി ഇപ്പം അവസാനം വന്ന ഇഞ്ചറിയുടെ ഒരു ആഘാതം കൂടിയത്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫ്രാങ്കി ഡിയോങ് എന്ന് പറയുന്ന പ്ലെയർ യൂറോസിന് കാണത്തില്ല. ഇറ്റ്സ് എ ബിഗ് ബ്ലോ, എസ്പെഷ്യലി ഹോളണ്ടിന് അതൊരു ബിഗ് ബ്ലോ ആണ്. അവരുടെ മിഡ്ഫീൽഡ് എഞ്ചിനാണ് അവർ, പ്രോബബ്ലി അവരുടെ ടീമിലെ സൂപ്പർ സ്റ്റാർ പ്ലെയർ തന്നെയാണ് ഫ്രാങ്കി ഡിയോങ് വിത്തൗട്ട് എ ഡൗട്ട് അലോങ് വിത്ത് വാൻ ഡൈക്ക് എന്ന് പറയാം. സോ അതിനാൽ തന്നെ ഇറ്റ് വിൽ ബി എ ഹ്യൂജ് മിസ് ഫോർ ഹോളണ്ട്. കാരണം അവരുടെ ഒരു സീനിയർ ഫിഗറാണ്, എന്തോ ആൾ പ്രൈമിലാണ്, ഒരു 26-27 ആണെന്ന് പറഞ്ഞാലും ആൾ അവിടുത്തെ ഒരു സീനിയർ ഫിഗറാണ്. സോ ഇറ്റ് വിൽ ബി എ ഹ്യൂജ് മിസ് ഫോർ ദം. ഇതൊക്കെയാണ് ഇപ്പം വരുന്ന കുറച്ച് അപ്ഡേറ്റുകൾ. ആൻഡ് ഗ്രീൻവുഡിൻ്റെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. ഗ്രീൻവുഡ് വേണ്ടി ഫെനബാച്ച് നമ്മുടെ ജോസെ മൊറീനോയുടെ ടീം സീരിയസ് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ജോസെ മൊറീനോ ആളെ കോൺടാക്ട് ചെയ്യുന്നെന്ന് കേൾക്കുന്നു, ക്ലബ്ബ് പുള്ളിയുടെ ഏജൻസിനെ കോൺടാക്ട് ചെയ്യുന്നെന്ന് കേൾക്കുന്നു. പക്ഷേ പ്ലെയർ കീപ്സ് ഓൺ റിജക്റ്റിംഗ്. പ്ലെയറിന് കൂടുതൽ താല്പര്യം യുവെന്റസിലോട്ട് നീങ്ങാനായിട്ടാണെന്നാണ് കേൾക്കുന്ന വാർത്തകൾ. സോ എന്താവുമെന്ന് അറിയത്തില്ല. ഫെനബാച്ചയിലോട്ട് നീങ്ങാൻ ഗ്രീൻവുഡിന് താല്പര്യമില്ല, പക്ഷെ ഫെനബാച്ചയ്ക്ക് താല്പര്യമുണ്ട് ഗ്രീൻവുഡിനെ എടുക്കാൻ. ജോസെ മൊറീനോ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ യുണൈറ്റഡ് കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം കോച്ചിങ് സിറ്റുവേഷൻ. ഇന്നലെ നമ്മൾ ലൈവിലൊക്കെ പറഞ്ഞ പോലെ തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം തോമസ് ടീച്ചർ ഈസ് ഔട്ട്. തോമസ് ടീച്ചറുമായിട്ട് സാജിം റാഡ്ക്ലിഫും ടീമും ഒരു മീറ്റിംഗ് നടത്തി, മൊണക്കോയിൽ വെച്ചോ മറ്റോ എങ്ങാണ്ട് അവിടെ വെച്ച് എന്തോ ഡിസ്കഷനിലൂടെ തോമസ് ടീച്ചർ മനസ്സിലായി പുള്ളി അല്ല, പുള്ളിയിൽ കീനല്ല, പുള്ളിയിലെ ഫസ്റ്റ് ചോയ്സ് ആണ്, അഥവാ ഉടനെ തന്നെ പുള്ളിനെ അപ്പോയിൻറ്റ് ചെയ്യും, ടെൻ ആഗിൻ്റെ കാര്യത്തിൽ ഡിസിഷൻ എടുത്തു എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഉറപ്പില്ല. സോ ആൾ ഒരു വർഷത്തേക്ക് ഒരു കോച്ചിങ് ജോബ് എടുക്കാതെ ഫ്രീ ആയിട്ട് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കേട്ടു. സോ യുണൈറ്റഡിൻ്റെ കോച്ചായിട്ട് തോമസ് ടീച്ചർ ഈ സീസൺ വരത്തില്ല, അടുത്ത സീസണിൻ്റെ കാര്യം അറിയത്തില്ല. ഇപ്പം ലിങ്ക്ഡായി കേൾക്കുന്നത് മൊറീസിയോ പൊച്ചെട്ടിനോ, ഡിസേർബി ആൻഡ് സൗത്ത് ഗേറ്റിൻ്റെ പേര് ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, കോൺസ്പിറസി തിയറി എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ റോഡ് ഡോസിനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതായത് ആഷ്വർത്ത്, ഇവന്ത് ആഷ്വർത്ത് ഒഫീഷ്യൽ ആയാലും ആഷ്വർത്ത് ഇതിന് മിന്നി കടന്ന് കളിക്കുന്നുണ്ട്. സോ ആഷ്വർത്തിന് ഒരു ഏസ്മാൻ വേണം എന്നുള്ള രീതിയിലാണ് റോബ് ഡോസിനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ പുള്ളി പറയുന്നത് ഒരു ഏസ്മാൻ വേണം, ഇപ്പം പ്രോജക്റ്റിനെ എതിർക്കാതെ തങ്ങളോടൊപ്പം നിന്ന് ആ പ്രോജക്റ്റ് തങ്ങൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് അത് യേസ് പറഞ്ഞു പോകുന്ന ഒരാൾ വേണം. സോ സൗത്ത് ഗേറ്റിനെ അതുകൊണ്ടാണ് അവർ സീരിയസ്ലി, കാരണം അവരോട് വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ്. സോ അവർ സീരിയസ്ലി അതുകൊണ്ടാണ് സൗത്ത് ഗേറ്റിനെ റേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്ന വാക്കുകൾ. പക്ഷേ കേൾക്കുന്ന മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പം യൂറോസ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാനൊന്നും യുണൈറ്റഡിന് പറ്റത്തില്ല, അവർക്ക് ഡിസിഷൻ എത്രയും പെട്ടെന്ന് എടുക്കണം. സോ പിന്നെ ഫാൻസിൻ്റെ ഫ്രസ്ട്രേഷനും ഒരു റീസണാണ്. ഇപ്പം സൗത്ത് ഗേറ്റ് അപ്പോയിൻമെൻറ്റ് ഫാൻസിനെ നല്ലോട്ട് പോകത്തില്ലെന്നറിയാം,
പക്ഷേ നമ്മൾ റിപ്പോർട്ടുകൾ വായിക്കുന്നതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പോൾ യുണൈറ്റഡ് ബോർഡിൻ്റെ ഫുൾ പവറാണ്, ഫാൻസിൻ്റെ ഒരു എതിർപ്പും വരത്തില്ല, വലിയ തലവേദനയൊന്നും ഇല്ല എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ, അപ്പോൾ അവൈലബിലിറ്റി എല്ലാം വരുവാണെങ്കിൽ അവരുടെ പ്രിഫേർഡ് ചോയ്സ് സൗത്ത് ഗേറ്റ് തന്നെയാണ്. അത് നമുക്ക് പല റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാം. ഇപ്പോൾ ഈ ഒരു കോൺസ്പിറസി തിയറി ഇതാണ്, ഇവർ വലിച്ചു നീട്ടുന്നത് സൗത്ത് ഗേറ്റ് അവൈലബിൾ ആവുമെന്ന് നോക്കി നിൽക്കാനാണ്. ഇംഗ്ലണ്ട് ഗ്രൂപ്പ് സ്റ്റേജ് തൊട്ട് തന്നെ ഔട്ടാവാനായിട്ടാണ് യുണൈറ്റഡ് ബോർഡ് താല്പര്യം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അടിച്ചു വിടുന്നുണ്ട്. നമുക്കറിയത്തില്ല അതിൻ്റെ കാര്യം എന്തൊക്കെയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ മിക്ക റിപ്പോർട്ടുകളും വായിക്കുമ്പോൾ സൗത്ത് ഗേറ്റിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. മേ ബി ഫാൻസിൻ്റെ ബാക്ക് ക്ലാഷ് മേടിച്ചു മറ്റുമൊക്കെ മേ ബി അതിൽ നിന്ന് മാറിയേക്കാം. സോ ഡിസേർബിയുടെ പേരാണ് ഇപ്പം സ്ട്രോങ്സ്റ്റ് ലിങ്കായിട്ട് കേൾക്കുന്നത്. പൊച്ചറ്റീനോയുടെ പേരും സൈഡിലുണ്ട്. ഡിസേർബി ഐ തിങ്ക് റൈറ്റ് നോ ഡിസേർബി ഫസ്റ്റ്, പൊച്ചറ്റീനോ സെക്കൻഡ്, സൗത്ത് ഗേറ്റ് അല്ലെങ്കിൽ ഈവൻ സൗത്ത് ഗേറ്റ് സെക്കൻഡ്, പൊച്ചറ്റീനോ തേടെന്ന് പറയാം. ഡിസേർബിയുടെ പേരാണ് ഇപ്പോൾ സ്ട്രോങ്സ്റ്റ് ലിങ്കായിട്ട് കേൾക്കുന്നത്. സോ മാൻ യുണൈറ്റഡ് ഫാൻസ്, നിങ്ങൾക്ക് ഇതിൽ ആര് വരാനാണ് താല്പര്യം? ട്വിച്ചർ പോയി, വിൽ യു ടേക്ക് ഡിസേർബി, മൗറിസിയോ പൊച്ചറ്റീനോ ഓർ സൗത്ത് ഗേറ്റ്? ഈ മൂന്ന് പേരിൽ ആരെയും നിങ്ങൾ എടുക്കും മാൻ യുണൈറ്റഡ് നെക്സ്റ്റ് മാനേജറായിട്ട്? എന്നോട് ചോദിക്കുവാണെങ്കിൽ ഐ വിൽ സേ ഗീവ് ടെൻ ഹാക്ക് വൺ മോർ ഇയർ വിത്ത് പ്രോപ്പർ പ്ലേയേഴ്സ്, ഗീവ് ടെൻ ഹാക്ക് വൺ മോർ ഇയർ എന്നാണ് ഞാൻ പറയത്തുള്ളൂ. സോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എനിക്ക് പറയാൻ നീ വേറെ ഏതൊരു ടീമിനെ പറയില്ലടാ, നീ അതുകൊണ്ട് ഇല്ലാടെ പറയുന്നതെന്ന് പറയാം. പക്ഷേ ഞാൻ കണ്ടതിൽ നിന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞേ ഉള്ളൂ. ടെൻ ഹാക്കിന് ഒരു വർഷം കൂടെ കൊടുക്കുന്നതിന് ഞാനിതിലില്ല. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതിലേക്ക് ബൈ.